ഹായ് നമസ്കാരം സജി ചെറിയാന്റെ പിന്നെ വിഘട സരസ്വതി നമ്മൾ പറഞ്ഞല്ലോ വായ്മൊഴി അതായത് നാക്ക് പിഴച്ചത് അദ്ദേഹത്തിൻ്റെ രാജിക്ക് കാരണമായ ആ സംഭവം കേരളത്തിൽ ഇപ്പോഴും രാഷ്ട്രീയ മണ്ഡലത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ ചൂട് മാറാതെ നിൽക്കുമ്പോൾ ഇതാ സി പി എമ്മിൻ്റെ ഒരു എം എൽ എയുടെ ഭാഗത്തു നിന്ന് വീണ്ടും അംബേദ്കർ നിന്നയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. എന്താണ് ഈ സി പി എം നേതാക്കൾക്കുള്ള കുഴപ്പം, സി പി എം ജനപ്രതിനിധികൾക്കുള്ള കുഴപ്പം, ഇവർക്ക് നേരെ ജോലി സംസാരിക്കാൻ അറിയില്ലേ എന്നതാണ് ഇപ്പോൾ സംശയം. നിയമസഭയിലാണ്, പുറത്തല്ല. സജി ചെറിയാൻ പുറത്ത് പാർട്ടിയുടെ സമ്മേളനത്തിൽ വെച്ചാണ് കുറേ പാർട്ടി അണികളുടെ കയ്യടി കിട്ടാൻ വേണ്ടി ആവേശത്തോടെ അദ്ദേഹം പിന്നെ വാവിട്ട് സംസാരിച്ചത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു എം എൽ എ നിയമസഭയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നു, ഭീം എന്ന് പറയുന്നത് ഭീം അംബേദ്കറാണ്. അംബേദ്കർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ ഭരണഘടന ശില്പിയാണ്. അദ്ദേഹത്തിന് ആ സ്ഥാനമാണുള്ളത്. നമ്മൾ ഭരണഘടനയെ എത്രമാത്രം ആദരിക്കുന്നുവോ അതുപോലെ തന്നെ അംബേദ്കറെയും ഡോക്ടർ അംബേദ്കറെയും നമ്മൾ ആ ഭരണഘടനയെ ആദരിക്കുന്ന അതേ തൂക്കത്തിൽ തന്നെ നമ്മൾ പിന്നെ അംബേദ്കറെയും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ആ അംബേദ്കറെ ബഹുമാന പുരസ്കാരം നമ്മൾ വിളിക്കുന്നത് ജയ് ഭീം എന്നാണ്. അപ്പോൾ ഭീം ജയിക്കട്ടെ എന്നാണ് അത് പറയുന്നത്. അപ്പോൾ ഭീം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിളിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനപ്പേരാണ് അംബേദ്കറെ. ഇപ്പോൾ ഈ ഒരു എം എൽ എ സി പി എമ്മിൻ്റെ എം എൽ എ നിയമസഭയിൽ വന്നിട്ട് ജയ് ഭീം എന്ന് പറയുന്നത് അതിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നത് ജയ് ഭീം എന്ന് കേൾക്കുന്നു ചിലയിടത്ത് ഈ നിയമസഭയ്ക്കകത്ത്. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പാലാരിവട്ടത്തെ ഈ തകർന്ന ഭീമാണോ ഈ ജയ് ഭീം എന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ പ്രതിപക്ഷം ഇതിനെതിരായിട്ട് രംഗത്ത് വന്നു. ഈ പറഞ്ഞ എം എൽ എയുടെ പേര് ഞാൻ പറയാം. ഈ പറഞ്ഞ എം എൽ എ മുരളി പെരുന്നെല്ലി എന്ന് പറയുന്ന എം എൽ എ ആണ്, സി പി എമ്മിൻ്റെ എം എൽ എ ആണ് മുരളി പെരുന്നെല്ലി. അദ്ദേഹമാണ് ഈ ജയ് ഭീം എന്ന് പറഞ്ഞാൽ എന്താണ്, പാലാരിവട്ടത്തെ ഭീമാണോ എന്ന് ചോദിച്ചത്. അദ്ദേഹത്തിന് ജയ് ഭീം എന്ന് പറയുന്ന ആരെന്ന് പോലും അറിയില്ല. ഈ അംബേദ്കർ ആരെന്ന് പോലും അറിയില്ല. അംബേദ്കറെ പിന്നെ ഭീം എന്നാണ് വിളിക്കുന്നതെന്ന് പോലും അറിയില്ല. അങ്ങനത്തെ ഒരു എം എൽ എ ആണ്, ഒരു ജനപ്രതിനിധിയാണ് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നും നിയമസഭയിൽ വന്നിരുന്ന് പ്രസംഗിക്കുന്നത്, നിയമസഭയ്ക്കകത്ത് കയറിയിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യവും നമ്മുടെ പാർട്ടിയും നമ്മുടെ പാർട്ടി സി പി എം എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ക്വാളിറ്റി എവിടം വരെ നിൽക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും പ്രതിപക്ഷം ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ അതിനെ അപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം നടന്നപ്പോൾ തന്നെ അതിനെ ശക്തമായി എതിർത്തു. ഭീം അംബേദ്കറെ നിങ്ങൾ വളരെയധികം ആക്ഷേപിച്ചിരിക്കുകയാണ് എന്ന് വീണ്ടും അവർ നിയമസഭയിൽ വിളിച്ചു പറഞ്ഞു. അവർ അതിന് ബദലായിട്ട് ആ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് അവർ ജയ് ഭീം എന്നുള്ള മുദ്രാവാക്യം തന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഈ ഭീം എന്ന അംബേദ്കറെ കളിയാക്കിയ ഈ മുരളി പെരുന്നെല്ലി എന്ന എം എൽ എക്കെതിരെ ഇനി എന്തൊക്കെയാണ് വിവാദമാകാൻ പോകുന്നത്, എന്തൊക്കെയാണ് പരാതികൾ പോകാൻ പോകുന്നത് എന്നാണ് കാണേണ്ടത്. പക്ഷേ ഈ മുരളി പെരുന്നെല്ലിയുടെ ഈ ഒരു പിന്നെ പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു അഭിപ്രായം കേട്ടപ്പോൾ, ഈ ഒരു കളിയാക്കൽ, ഈ ഒരു പരിഹാസം, അതായത് ഭീമിനെ കുറിച്ച് പരിഹസിച്ചപ്പോൾ പെട്ടെന്ന് സ്പീക്കർക്കത് കത്തി, സ്പീക്കർക്കത് മനസ്സിലായി. സ്പീക്കർ ഉടൻ തന്നെ പറഞ്ഞ് നിർത്തുക, അതിനെക്കുറിച്ച് നിങ്ങൾ പ്രതിപക്ഷത്തോട് പറയും, നിങ്ങൾ ബഹളം നിർത്തുക, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കും, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നു. പിന്നെ നമ്മുടെ സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്, എം പി രാജേഷ് പറഞ്ഞിട്ടുണ്ട് എന്നത് മാത്രമാണ് ഒരു ആശ്വാസം. പക്ഷേ സി പി എം ഇപ്പോഴും വീണ്ടും ഒന്നുകൂടി സജി ചെറിയാൻ്റെ കുരുക്ക് തീരുന്നതിനും വേണ്ടി മറ്റൊരു കുരുക്കിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്.